December 14 സിനിമാ നാടക നടൻ സി ഐ പോളിന്റെ 17 ചരമവാർഷിക ദിനം. കൊമ്പൻ മീശയ്ക്ക് പിന്നിൽ ഹാസ്യം ഒളിപ്പിച്ച നടൻ എന്നായിരുന്നു സി ഐ പോളിനെ പലരും വിശേഷിപ്പിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ വില്ലൻ വേഷങ്ങൾ ചെയ്തതിനു ശേഷം പിന്നീട് ഹാസ്യവും തനിക്ക് വഴങ്ങും എന്ന് തെളിയിച്ച അദ്ദേഹം സ്വഭാവ നടനായും ശ്രദ്ധ നേടി. തൃശൂരിൽ ചിറയത്ത് സി പി ഈയപ്പന്റെയും മേരിയുടെയും മക്കളിൽ രണ്ടാമനായി 1944 August 1 ജനനം. ആദ്യകാലത്ത് രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു സി ഐ പോൾ. ഫാദർ വടക്കന്റെ കർഷക തൊഴിലാളി പാർട്ടിയിലെ അംഗമായി പ്രവർത്തിച്ചിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം നാടകാഭിനയവും ഉണ്ടായിരുന്നു. കലാനിലയം, കോട്ടയം ശകുന്തള, കൊല്ലം യൂണിവേഴ്സൽ എന്നീ നാടക സംഘങ്ങളിലും പ്രവർത്തിച്ചു. 1962 17 സി എൽ ജോസിന്റെ ഈ രക്തത്തിൽ തീയുണ്ട് എന്ന നാടകത്തിലൂടെയാണ് അരങ്ങേറ്റം. തുടർന്ന് അധ്യാപക നിയമനത്തിന് കോഴ വാങ്ങുന്നതിനെതിരായ എന്റെ തീപിടിച്ച ആത്മാവിലെ മൈക്കിൾ, കറുത്ത വെളിച്ചത്തിലെ ജയിൽ പുള്ളിയായ ദേവസ്യ, വിഷക്കാറ്റിലെ സീനിയർ ഡോക്ടർ, മണൽക്കാടിലെ ഡിസ്ട്രിക്ട് ജഡ്ജി, കരിഞ്ഞ മണ്ണിലെ പട്ടാളക്കാരൻ തുടങ്ങി ഒട്ടേറെ വ്യത്യസ്ത കഥാപാത്രങ്ങളെയാണ് പോൾ നാടകത്തിൽ അവതരിപ്പിച്ചത്. മാടത്തരുവി കൊലക്കേസിനെ ആസ്പദമാക്കി 67 റിലീസ് ചെയ്ത മാടത്തരുവി എന്ന സിനിമയിലെ ഫാദർ ബെനഡിക്റ്റായി അഭിനയിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. 300 പരം സിനിമകളിൽ വില്ലൻ വേഷങ്ങളിലും ഹാസ്യവേഷങ്ങളിലും അദ്ദേഹം ഒരുപോലെ തിളങ്ങി. ആരോരും അറിയാതെ, കരിപുരണ്ട ജീവിതങ്ങൾ, ഇത്തിക്കര പക്കി, ജമ്പുലിംഗം, പൂച്ചയ്ക്കൊരു മൂക്കുത്തി, കളിക്കളം, ഒരു സി ബി ഐ ഡയറിക്കുറിപ്പ്, ദ കിങ് പകൽപൂരം, മിഥുനം, വടക്കു നോക്കിയന്ത്രം, അദ്വൈതം, ആര്യൻ, ഡാർലിംഗ് ഡാർലിംഗ് തുടങ്ങിയ സിനിമകളിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പ്രേക്ഷക പ്രീതി നേടിയവയാണ്. നാടകവും സിനിമയും കൂടാതെ ധാരാളം ടി വി സീരിയലുകളിലും സി ഐ പോൾ അഭിനയിച്ചു. 2005 December 14 ഹൃദയസ്തംഭനം മൂലം തൃശൂരിൽ വച്ചാണ് സി ഐ പോൾ അന്തരിക്കുന്നത്.